ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഡിയ. പിന്നെ ഇത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഒരു പെറ്റ് കോയിനൂറാണ്. ഈ കോയിനൂർ എന്ന് പറയുന്നത് തത്തയുടെയൊക്കെ ഒരു ഒരു വർഗമായിട്ട് വരും, നമ്മുടെ ബഡ്ജീസൊക്കെ പോലെ. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, എന്തൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമുക്കൊരു റെയർ പെറ്റിനെ കിട്ടിയിട്ടുണ്ട്. സോറി, പെറ്റല്ല, റെയർ ഒരു സ്പീഷീസ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. ആദ്യം നമുക്ക് ഇൻട്രോയിലോട്ട് കൊടുക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നൊരു അതിഥിയെ കിട്ടി. ആദ്യം നമുക്ക് കോയിനൂറിനൊന്ന് പരിചയപ്പെടാമല്ലേ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള എൻ്റെ പെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചേക്കണേയാണ്. അടിപൊളി ടാമ്പിഡ് കോയിനൂറാണ്. ഇതിൻ്റെ സ്പീഷീസ് ഏത് സ്പീഷീസിൻ്റെ കോയിനൂർ സ്പീഷീസിലും വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ സൈഡഡ് റെഡ് ഫാക്ടർ കോയിനൂറാണ്. ഈ റെഡ് ഫാക്ടർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ ഒരു നെഞ്ചിൻ്റെ സൈഡിൽ ചുമപ്പ് കളർ കൂടി വരും. അപ്പം അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ റെഡ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന വില എന്ന് പറയുന്നത് 5200 രൂപയ്ക്കാണ്. പക്ഷേ ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ പുള്ളി ശനിയാഴ്ചയൊക്കെ വന്ന് ഇതിനെ എടുത്തിട്ട് പോകും. അപ്പോൾ അതുവരെ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളി ടാമ്പഡ് കോയിനൂറാണ്. ക്യാമറയിലേക്ക് നോക്കി ഡാൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ അതിഥി പരിചയപ്പെടാം. വെരി വെരി റയർ അതിഥി. ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് വൈൽഡ് കാമലിയോൺ എന്നാണ്. ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാൻ പാടില്ല. എന്നാലും ഇതിനെ ഈ കേരളത്തിൽ 90% ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. ഇവനെ എനിക്ക് കിട്ടിയത് എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാക്കിലുള്ള റോട്ടിൽ നിന്നാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് കാണിച്ചു തന്നത്. ആദിക്ക് ഷിയാസ്, സഞ്ജയ്, ആദിക്ക് അൽഫാദിൽ എന്ന് പറയുന്ന ഈ നാല് ഫ്രണ്ട്സും അന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ അതിഥിയെ കണ്ടതിന് ശേഷം സത്യം പറയാലോ, എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ഇഗ്വാനയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കണ്ടത് ഇത് ഇന്ത്യൻ വൈൽഡ് കാമലിയോണാണെന്ന്. എനിക്കിതിനെക്കുറിച്ച് ഒരുപാടൊന്നും അറിയാൻ പാടില്ല. എന്നാലും അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാണാൻ വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്പീഷീസാണ്. ഇതിനെ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് വെസ്റ്റേൺ കട്ട്സിലാണ്. ഒരു അറിവ് പ്രകാരം കേരളത്തിലെ 90% ആൾക്കാരും ഇതിനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പലരും നമ്മുടെ ഈ വീഡിയോസിലൊക്കെ കാണാറില്ല, നാഷണൽ ജിയോഗ്രഫി, ഡിസ്കവറി എന്നുള്ള ഓരോരോ ചാനലുകളിൽ കാണാറുള്ള പോലെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ അമേരിക്കയിലൊക്കെ നമ്മൾ പാന്തർ കമലിയോണിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരും. ലോകത്തിൽ തന്നെ ഏകദേശം 3-4 വെറൈറ്റി കമലിയോൺസ് ഉള്ളു. ഒന്ന് വൈൽഡ് കമലിയോൺ, 2 പാന്തർ കമലിയോൺ, 3-ാമത്തേന്ന് പറയുന്നത് ജാക്സൺസ് കമലിയോൺ. ഈ പാന്തർ കമലിയോണാണ് ഏറ്റവും കുറഞ്ഞ ആയുസ് എന്നാണ് ഞാൻ എൻ്റെ ഒരു അറിവ്. പാന്തർ കമലിയോണിന് ഏകദേശം 2-3 അങ്ങനെ എത്ര കേട്ടിട്ടുള്ളൂ. ഇന്ത്യൻ കമലിയോൺസിന് ഏകദേശം ഒരു 10 വർഷം വരെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്ന തോന്നുന്നു. അതുപോലെ തന്നെ ജാക്സൺസ് കമലിയോൺ എന്ന് പറയുന്ന സാധനമുണ്ട്, അതും 10 വർഷം വരെയൊക്കെ ജീവിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് വൈൽഡ് കമലിയോണാണ്, അത് ഏകദേശം 1-6 വർഷം വരെയൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെയുള്ള ഡൗട്ട്, ഇതിനെ നമുക്ക് വളർത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇതിനെ സെല്ല് ചെയ്യുന്നതോ ട്രേഡ് ചെയ്യുന്നതോ തികച്ചും ഇല്ലീഗലാണ്. പിന്നെ ഇതിനെ വളർത്താൻ സാധിക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളർത്താനൊക്കെ പറ്റും, പക്ഷേ ഫോറസ്റ്റുകാരെയൊക്കെ ഒന്ന് അറിയിക്കണം. ഫോറസ്റ്റിൽ നിന്നുള്ള ഒരു പെർമിഷനൊക്കെ വേണം. ഇപ്പോൾ ഞാനിതിനെ എൻ്റെ കയ്യിൽ എന്തുകൊണ്ടാണ് ഇത് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് ഫോറസ്റ്റുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇതുവരെ എടുക്കാൻ വന്നിട്ട് അതുവരെ എനിക്ക് ഇതിനെ കീപ്പ് ചെയ്യാം. അപ്പോൾ അതുവരെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് ഭയങ്കര സ്പീഡിലൊക്കെ ഓടുന്നത്, പക്ഷേ ഇല്ല, ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ സ്ലോ ആയിട്ടത് പോകുള്ളൂ. നമ്മൾ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കില്ല, അതേപോലെ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാലാണ്. ഇതിൻ്റെ വാല് നിങ്ങൾ കണ്ടില്ലേ, മറ്റ് കമലിയോൺസിനെ പോലെയല്ല, ചുരുട്ടാൻ പറ്റും ഇതിൻ്റെ വാല്. പിന്നെ മറ്റൊരു കൊമ്പിലേക്ക് തൂങ്ങിയിട്ട് നമ്മുടെ കുരങ്ങന്മാരൊക്കെ ചെയ്യുമ്പോൾ വാല് വെച്ച് തൂങ്ങിയിട്ട് മറ്റൊരു കൊമ്പിലേക്ക് ചാടാനും പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ്. സൈസ് എന്ന് പറയുന്നത് ഏകദേശം 2.5 അടിയെങ്കിലും ഇപ്പോൾ ഉണ്ടാവും, 2-3 അടിയുടെ അടുത്തെങ്കിലും ഉണ്ടാവും. അത് മാത്രമല്ല, ഇതിൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിൻ്റെ കണ്ണ് വരെ പച്ച കളറാണ്. കണ്ടില്ലേ, കണ്ണിൽ വരെ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ഡിസൈൻ ഉണ്ട്. ദേഹത്തുള്ള സെയിം ഡിസൈൻ തന്നെ കണ്ണിലേക്കും അത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ണിൽ വേറൊരു ബിഗ് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കണ്ണ് ഡിഗ്രി വരെ അതിന് മടക്കാൻ തിരിക്കാനൊക്കെ സാധിക്കും.
ഇപ്പോൾ ഒരു കണ്ണ് പെന്നെ നോക്കുകയാണെങ്കിൽ ഒരു കണ്ണ് മറ്റൊരാളെ നോക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കണ്ണ് 180 ഡിഗ്രി റൊട്ടേഷൻ ഉള്ളൊരു ഒരു ഒരു കണ്ണും അങ്ങനെയാണ്. അപ്പോൾ മൊത്തത്തിൽ രണ്ടും കൂടെ ആകുമ്പോൾ 360 ഡിഗ്രി റൊട്ടേഷൻ ഉള്ളൊരു കണ്ണാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. കണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് ബൾജായിട്ട് കൊടുത്തിരിക്കുന്നു. ബൾജായിട്ട് കൊടുത്ത കാരണമാണ് ഇന്ന് ഇതിനങ്ങനെ ഒരു 180+180 ചെയ്യാൻ സാധിക്കുന്നത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നോൺ വെജിറ്റേറിയനുമാണ്, അതുപോലെ തന്നെ വെജിറ്റേറിയനാണ്. ഇത് ബനാനാസും അതേപോലെ തന്നെ ആപ്പിളും മാംഗോസൊക്കെ ഇത് കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടാണ്. ഇത് നോൺ വെജിറ്റേറിയനും കൂടിയാണ്. ഏകദേശം ഇതിന് നാക്ക് നീട്ടി ഒരു മീറ്ററോളം ഇതിന് നാക്ക് നീട്ടാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക, കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊരു പിടുത്തമില്ല. കാരണം ഇതെനിക്ക് കിട്ടിയതാണ്, ഒരു ഒരു ലക്കിന് കിട്ടിയതാണ്. കിട്ടണമെങ്കിൽ ശരിക്കും ഒരു ഭാഗ്യവാനാണ്. ഈ ഇന്ത്യൻ വൈൽഡ് കാമിലോണിന് ഇത് ഇന്ത്യൻ വൈൽഡ് കാമിലോണാണെന്ന് തോന്നുന്നു, ഇനി ആരെങ്കിലും വളർത്തി ചാടിപ്പോയതാണോ എന്ന് അറിയാൻ പാടില്ല. ഇനി കളറ് ചേഞ്ച് ആവാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ നമ്മളെങ്ങാനും ഒരു ഭാഗത്ത് പോയി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു മരത്തിൻ്റെ കളറിലേക്ക് അത് കൺവേർട്ടായി മാറും. ഇത് നിൽക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കളർ പച്ച കളറിലേക്കായിട്ട് മാറും. അതിപ്പോൾ ഈ നെറ്റിൻ്റെ പച്ച ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ ചുമപ്പ് കളറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളറും മാറാൻ സാധിക്കും. അപ്പോൾ തികച്ചൊരു ഒരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു അതിഥിയാണ്. തികച്ചും ഇതുവരെ 90% പേരും ഈ കേരളത്തിൽ ഇതിനെ കണ്ടിട്ടുണ്ടാവില്ല. ഒരിക്കലും എനിക്ക് വിശ്വസിക്കാനും പറ്റാനുള്ള ഇങ്ങനത്തെ സാധനത്തിന് എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളതും വളരെ നല്ല ഭംഗിയാണ് ഇനി നേരിട്ട് കാണാനും. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇതിൻ്റെ കൈ മൊത്തത്തിൽ 5 വിരലാണ് ഇതിൻ്റെ കൈക്കുള്ളത്. കാണാൻ മഞ്ചന്മാരുടെ കൈയൊക്കെ പോലെ തന്നെ. അപ്പോൾ ആ കൈ വെച്ചിട്ടാണ് ഇത് പിടിച്ച് ഇങ്ങനെ നിൽക്കണതും. ഈ കൈൻ്റെ അറ്റത്താണ് ഈ നഖം, വളരെ നീണ്ട നഖമാണ്. അത് ഒന്ന് മാന്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല വേദന ഉണ്ടാവും. പക്ഷെ ഇത് ഇത്തിരി അഗ്രസീവാണ്. ഇതിനെ നമുക്ക് വളർത്താൻ പറ്റും, പക്ഷേ ഇത്തിരി അഗ്രസീവാണ്. ഒരു ഇഗ്വാന വളർത്തും പോലെയൊന്നും നമുക്കതിനെ വളർത്താൻ സാധിക്കത്തില്ല, അഗ്രസീവാണ്. ഇതിക്കിനും പറഞ്ഞിട്ട് ഞാൻ ചെറുപ്പത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലൊരു ക്യാമലിയോൺ സ്വന്തമാക്കണമെന്ന്. പക്ഷേ അതൊന്നും ഇന്ത്യയിലൊന്നും ഇറങ്ങിയിട്ടില്ല. ഇഗ്വാനയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങി എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കേട്ടോ. ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനും നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഏകദേശം 1-2 ലക്ഷത്തിന് മുകളിലെങ്കിലും പോകും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ടൊരു കമലിയോണിനെ കുറച്ച് നാൾ കയ്യിലേക്ക് ഞാൻ കിട്ടി. ഇനിയിപ്പോൾ അത് ഫോറസ്റ്റുകാർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കണം അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ അടുത്തൊരു കിടയിലും വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ സ്യൂൺ.